ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് എങ്ങനെയാണ് ഒരു ട്രൈപോഡ് വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അത് ഒരു പരിശ്രമവും ഇല്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ട് വരുന്നത് പേപ്പർ, അതുപോലെ തന്നെ വീട്ടിലുള്ള ചില സാധനങ്ങളൊക്കെയാണ്, പരിശ്രമവും ഇല്ലാത്തത്. അപ്പൊ നിങ്ങൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ഒക്കെ നമ്മ ക്യാമറ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ട്രൈപോഡിന് കുറെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം, പൈസ ഒട്ടും ചെലവില്ലാണ്ട് തന്നെ. അപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നുണ്ടോ, ഞാൻ ഉണ്ടാക്കിയ ഒരു ട്രൈപോഡാണ്. ഇതിന് ഞാൻ കഴിഞ്ഞ അവസാനത്തെ രണ്ട് മൂന്ന് വീഡിയോസ് എടുത്ത് നോക്കിയാൽ ആ വീഡിയോസ് മൊത്തം പിടിച്ചാണിത് ഈ ഒരു ട്രൈപോഡിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, വേറെ ഒന്നും പറ്റില്ല, ഫോണിനൊന്നും പറ്റില്ല. ഈ ഇതിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചതിനെ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പിടിച്ചിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല ഇത് ഉണ്ടാക്കണേ. എൻ്റെ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഇതിനുണ്ടാക്കിയത്. അപ്പോൾ കുറേ ഭാഗങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നല്ല വ്യക്തമായിട്ട് ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, എന്തായാലും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ട്രൈപോഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കാൽഭാഗത്ത് നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഞാനിവിടെ കാൽഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ്. ഒരു ഫുൾ ഷീറ്റ് ന്യൂസ് പേപ്പറാണ് ഞാനിവിടെ എടുത്തത്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റിക്ക് പോലെ അത് കിട്ടും. എന്നിട്ട് അതിൻ്റെ എൻ്റ് പശ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിക്കാവുന്നതാണ്. ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനത്തെ ഒരു ആറ് റോൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് മൂന്നെണ്ണാക്കണം, അതായത് രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് മൂന്ന് എണ്ണാക്കി ഇങ്ങനെ എടുക്കണം. ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അത് നമ്മുടെ കാൽഭാഗത്തിന് നല്ല കട്ടി കിട്ടാനാണ്. നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കട്ടി കുറഞ്ഞ ഭാഗം, അതായത് ഏറ്റവും എൻഡിലുള്ള രണ്ട് എൻഡിലുള്ള കട്ടി കുറഞ്ഞ ഭാഗം ഇതുപോലെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. കാരണം അവിടെ കട്ടി കുറവായതുകൊണ്ട് തന്നെ അത് ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും, അതുകൊണ്ടാണ് നമ്മൾ കട്ടി കുറഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുന്നത്. ഇനി നമുക്ക് അതേ ഈ ഒരു വലിപ്പത്തിലുള്ള ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കണം. എടുത്തിട്ട് അതിൽ ഗ്ലൂ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മൂന്ന് ആ കാൽഭാഗം മൂന്നും ഇതിലേക്ക് ഈ പശയിലേക്ക് അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. ഇങ്ങനെ രണ്ടെണ്ണം ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും പശ തേച്ചിട്ടാണ് മൂന്നാമത്തത് വയ്ക്കേണ്ടത്. നമുക്കറിയാലോ ട്രൈപോഡിൻ്റെ ഇരിക്കണ ഒരു രീതി, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുക, അതും ഗ്ലൂ വെച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പശ തേച്ച് കൊടുക്കുക. ഒരിക്കലും വിട്ട് പോകാത്ത രീതിയിൽ നിങ്ങൾക്കിവിടെ ഫെവിക്വിക്കൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചണ പോലെ തന്നെ മടക്കി കൊടുക്കണം. കാരണം നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ഈ ഒരു മോഡലിൽ തന്നെ മടക്കണം എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു ദിവസം വെച്ചോ, കുഴപ്പമില്ല, ഒരു ദിവസം നമ്മൾ അനക്കാണ്ട് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതേ ഈ കാണുന്ന പീസിൽ മൂന്ന് റോളും കൂടി ഉണ്ടാക്കിയെടുക്കണം. ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ട് അത് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് റബ്ബർ ബാൻഡോ സെല്ലോ ടേപ്പൊക്കെ വെച്ച് പ്ലച്ചിക്കൊക്കെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ വെച്ച് സ്ട്രോങ് ആയിട്ട് അതിനെ നിർത്തുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മൊത്തത്തിൽ വീണ് പോകാണ്ടിരിക്കാനാണ് നമ്മൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി മോൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മോൾ ഭാഗത്ത് നമ്മൾ കാർഡ്ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ആ ഒരു റേഞ്ചിലെ സൈസിലുള്ളത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഫ്ലെക്സി ക്വിക്ക് എന്ന് പറഞ്ഞ് പശ വെച്ച് തന്നെ ഒട്ടിക്കണം. കാരണം അല്ലെങ്കിൽ അത് ഇരിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ നിലത്തി വേണമുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെക്സി ക്വിക്കാകുമ്പോൾ ഒരിക്കലും വിട്ടു പോകാനുള്ള ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പശ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം കട്ടിയുള്ള നല്ലൊരു പശ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മോൾ ഭാഗത്ത് ഞാൻ വെച്ചത് ഒരു കാർക്കാണ് കുപ്പികളുടെ, അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഫോൺ വെക്കുന്നത്. ഇത് കട്ട് ചെയ്തത് എൻ്റെ ഫോണിൻ്റെ എഡ്ജിൻ്റെ സൈസിലാണ് കട്ട് ചെയ്തത്. നിങ്ങളുടെ ഫോണിന് എങ്ങനെയാണോ അത്തരത്തിൽ നിങ്ങൾക്കിവിടെ കട്ട് ചെയ്യാം. ഇനി ഇതേ ഇങ്ങനത്തെ ഈ മോൾ ഭാഗത്ത് ഞാൻ ഫ്ലെക്സി ക്വിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫ്ലെക്സി ക്വിക്ക് ഉപയോഗിച്ചിട്ടാണ് മോൾ ഭാഗത്തെ കാർഡ്ബോർഡ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ കാർഡ്ബോർഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം മുകളിൽ വെച്ചാണ് കാർഡ്ബോർഡ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനാണ്. അതും ഫ്ലക്സിക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചത്. പിന്നെ എൻ്റെ കുറച്ച് സപ്പോർട്ടിനായിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഈ സെല്ലോ ടേപ്പ്
ചുറ്റിയിരിക്കുന്നത് ഒരു തരത്തിലും വീഴാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ട്രൈപോഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫ്ലക്സി കുക്കും അതുപോലെ തന്നെ ഫ്ലക്സി കുക്ക് ഇതിന് അത്യാവശ്യമാണ്. നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒട്ടിക്കാനായാലും കാർഡ്ബോർഡ് ഒട്ടിക്കാനായാലും ഫ്ലക്സി കുക്ക് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ട്രൈപോഡ് ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വീട്ടിൽ എന്തായാലും ചെയ്തു നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.